ഡ്രാഗൺ ഫ്രൂട്ട് എത്ര ഇനം, തരം, അവയുടെ കൃഷിരീതി, പോഷക ഗുണം എന്നിവയെക്കുറിച്ച് അറിയാം. എല്ലാവർക്കും കഴിക്കാം. ഇനങ്ങൾ മൂന്ന്. മൂന്ന് തരത്തിലുള്ള ഇനങ്ങളുണ്ട്. സാധാരണയായി കാണുന്ന ഹൈഡ്രോസീറസ് അൻഡാറ്റസ് ചുവപ്പ് നിറമുള്ള പഴമാണ്. ചുവന്ന തൊലിയുള്ള ഇതിന്റെ ഉൾഭാഗം വെളുത്തിരിക്കും. ഹൈഡ്രോസീറസ് കോസ്റ്റാറി സെനസിസ് എന്ന ഇനത്തിന്റെ തൊലിക്കും ഉൾഭാഗത്തിനും ചുവപ്പു നിറമാണ്. ഹൈഡ്രോസീറസ് മെഗലാന്തസിന്റെ തൊലിയും ഉൾഭാഗവും മഞ്ഞ നിറത്തിലാണ്. മൂന്നിനങ്ങളും ഗുണത്തിൽ ഒരുപോലെയാണ്. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ വന്ന പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ മധുരക്കള്ളി. പിത്തായ പഴം എന്ന വിളിപ്പേരുമുണ്ട്. നേരിയ മധുരം, സവിശേഷമായ രൂപം, കണ്ണഞ്ചിപ്പിക്കുന്ന നിറം എന്നിങ്ങനെയുള്ള പ്രത്യേകത ഇതിനെ വിപണിയിൽ പ്രിയങ്കരമാക്കി. കൃഷിരീതി: വിത്തുകൾ വഴിയും തണ്ടുകൾ മുറിച്ചു നട്ടും കൃഷി ചെയ്യാം. നന്നായി പാകമായ പഴങ്ങളിൽ നിന്ന് വിത്തിനോടൊപ്പമുള്ള മാംസള ഭാഗം മാറ്റിയ ശേഷം ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. നട്ട് രണ്ടാഴ്ചക്കകം മുളയ്ക്കും. കായ്ക്കാൻ 6 വർഷത്തോളം എടുക്കുമെന്നതിനാൽ ഈ രീതിയിൽ തൈകൾ തയ്യാറാക്കുന്നത് വിരളമാണ്. തണ്ടുകൾ നടീൽ വസ്തുക്കളാകുമ്പോൾ 1 വർഷത്തിനുള്ളിൽ കായ്ക്കും. മൂപ്പെത്തിയ തണ്ടുകൾ മുട്ടുഭാഗം ഉൾപ്പെടെ ചെടിയിൽ നിന്ന് 15 മുതൽ 20 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുത്താൽ നടീൽ വസ്തുവായി. ഇത് നടുന്നതിനു മുമ്പ് 2 ദിവസം വെറുതെ കൂട്ടിയിടണം. വിത്തായാലും തണ്ടായാലും പൂഴിയും ചാണകപ്പൊടിയും കലർത്തി തയ്യാറാക്കിയ മിശ്രിതത്തിൽ നടാം. ഇവയ്ക്ക് നേരിയ ഈർപ്പമേ നൽകാവൂ. കിളിർത്ത് തുടങ്ങിയാൽ സ്ഥിരമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. വെള്ളം കെട്ടി നിൽക്കാത്തതും നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ സ്ഥലത്താണ് വളർത്തേണ്ടത്. 2 മീറ്റർ അകലം നൽകി വേണം നടാൻ. 2 അടി വീതം നീളം, വീതി, താഴ്ചയുള്ള കുഴിയെടുത്ത് നീർവാർച്ച ഉറപ്പുവരുത്താൻ ഉരുളൻ കല്ലുകൾ, മണൽ, മേൽമണ്ണ് എന്നിവ ഇട്ട ശേഷം നടാം. ആവശ്യമായ രീതിയിൽ താങ്ങു നൽകി ചെടികളെ നിവർത്തി നിർത്തണം. മുകളിലേക്ക് വളരുന്ന 2-3 തണ്ടുകൾ 3-4 അടി ഉയരത്തിൽ വളർത്തണം. തണ്ടിന്റെ നീളം 6 മീറ്ററോളം ആകുമ്പോൾ പ്രൂണിംഗ് നടത്തണം. വേണ്ടത്ര ഉയരത്തിൽ തണ്ടുകൾ വളർന്നു കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് പടർന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വിധത്തിൽ വളർത്തണം. ഇപ്രകാരം തൂങ്ങിക്കിടക്കുന്ന ശിഖരങ്ങളിലാണ് കൂടുതലായും പൂക്കളും കായകളും ഉണ്ടാവുക. മറ്റു പരിചരണങ്ങളൊന്നും ആവശ്യമാകാറില്ല. മഴക്കാലത്ത് ചെടി നട്ടിരിക്കുന്ന സ്ഥലത്ത് ഈർപ്പം അധികമാകാതെ ശ്രദ്ധിക്കണം. വേനലിൽ ജലസേചനം വല്ലപ്പോഴും മതി. രാത്രിയിലാണ് പൂക്കൾ വിടരുക. പകലാവുന്നതോടെ അവ വാടിത്തുടങ്ങും. വവ്വാൽ നിശാശലഭങ്ങൾ വഴിയാണ് പരാഗണം നടക്കുക. പൂവിട്ട് 30 മുതൽ 50 ദിവസങ്ങൾക്കകം ഫലം പാകമാകും. പൂക്കളിൽ കൃത്രിമ പരാഗണം നടത്തിയാൽ അവയെല്ലാം കായ്കളായി തീരുമെന്ന് ഉറപ്പിക്കാം. വർഷത്തിൽ 5-6 തവണ വിളവെടുക്കാം. ഒരു പഴത്തിന് 150 മുതൽ 600 ഗ്രാം വരെ തൂക്കമുണ്ടാകും. പോഷക ഗുണം: കലോറി വളരെ കുറവും ഫൈബർ ധാരാളമുള്ളതിനാലും പ്രമേഹ രോഗികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് കഴിക്കാം. ഒലീക് അമ്ലം, ലിനോലീക് അമ്ലം, ലീനോലീനിക് അമ്ലം എന്നീ കൊഴുപ്പുകളാണ് മുഖ്യമായും അടങ്ങിയിട്ടുള്ളത്. ഭക്ഷ്യയോഗ്യമായ 100 ഗ്രാമിൽ 60 കലോറി മാത്രമാണുള്ളത്. ഇതുകൂടാതെ 8.8 ഗ്രാം കാൽസ്യം, 3.61 ഗ്രാം ഫോസ്ഫറസ്, 0.65 മില്ലിഗ്രാം ഇരുമ്പ് എന്നീ ലവണങ്ങളുമുണ്ട്. ഇതിൽ ധാരാളമായി ടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. പഴത്തിൽ ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.